പ്രമുഖ അഭിനേത്രി ജലജയെ തിരുവനന്തപുരത്ത് വീണ്ടും കണ്ടുമുട്ടുകയാണ്. ചില്ല്, വേനൽ, ശാലിനി എൻ്റെ കൂട്ടുകാരി, വിഷാദ ഛായയുള്ള ആ നായികയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ഇന്ന് ആ വിഷാദ ഛായയുള്ള നായികയെ തേടി ഇറങ്ങിയാൽ നിരാശയായിരിക്കും ഫലം. കാരണം ആൾ ഇന്ന് പരിപൂർണയായും ഒരു വീട്ടമ്മയാണ്. അതിനേക്കാൾ ഉപരി ഉത്തരവാദിത്തമുള്ള കോളേജ് വിദ്യാർത്ഥിനിയായ മകളുടെ അമ്മ. ഇതിപ്പോൾ നമ്മൾ കനകക്കുന്നിലാണ്. ഈ കനകക്കുന്നിൽ വന്ന ഷൂട്ട് ചെയ്ത ഏതെങ്കിലും പാട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സീനുകൾ ഓർമ്മയുണ്ടോ? ഏത് സിനിമയുടെ പേര് ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം കുറേ വർഷത്തിന് മുമ്പായതുകൊണ്ട് അത്ര ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ കുറേ പടങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ ഷൂട്ടിങ്, പാട്ടുകൾ. പാട്ടുകളാണ് കൂടുതൽ ഇവിടെ വന്ന് ചെയ്തിരിക്കുന്നത്. താങ്കൾ പെർഫോം ചെയ്തിട്ടുള്ള അല്ലെ അഭിനയിച്ചിട്ടുള്ള പാടി അഭിനയിച്ചിട്ടുള്ള ആ പാട്ടുകൾ മനസ്സിൽ വരാറുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ? അതോ അതൊന്നും തീർച്ചയായും വരാറുണ്ട്. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്ന ONV സാറിൻ്റെ ആ ഒരു വട്ടം കൂടിയൻ. അതെ, പാട്ടുകളിൽ എൻ്റെ മനസ്സിൽ എക്കാലവും ഒരു എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ആ ഒരൊറ്റ പാട്ടാണ് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. മിഴികളിൽ നിറകതിരായി, അത് ഇഷ്ടമല്ലേ? ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറേ പാട്ടുകളുണ്ട്. ഈ പറഞ്ഞപോലെ ഞാൻ പാട്ടുകൾ കുറേ പടങ്ങളിലെ നല്ല പാട്ടുകളുണ്ടെങ്കിലും അന്നത്തെ എനിക്ക് അന്നത്തെ പ്രണയസങ്കല്പം മിഴികൾ നിറകതിരാകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പമായിരുന്നു. ഇന്നത് മാറിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ലൈഫായി. എന്താ വെച്ചാൽ പണ്ടത്തെ ആ ഒരു ആരോ ചോദിച്ചു പ്രേമത്തിനെ പറ്റി, ലൈക് അന്നത്തെ പ്രേമവും ഇന്നത്തെ പ്രേമവും എന്നൊക്കെയുള്ള ചോദിച്ചു. അപ്പം ഞാൻ പറയായിരുന്നു പ്രേമം പ്രേമം തന്നെയാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു എന്താണ് അവർ തമ്മിലുള്ള ഇഷ്ടം പ്രേമത്തിലേക്ക് വരുന്നു എന്നുള്ള ഇത്. പക്ഷെ അന്നത്തെ കാലത്ത് ഇപ്പം ഞാൻ അഭിനയിച്ചിരുന്ന കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആ കാലത്തെ പടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ലവ് കാണിക്കുന്നു എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി സട്ടിൽ. വളരെ ഈ പറഞ്ഞ പോലെ മിഴികളിൽ കൂടെ എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്ന് നോക്കുന്നു നമ്മളുടെ ആ സ്നേഹം മിഴികൾ അല്ലെങ്കിൽ എന്താണ് കത്തുകളിൽ കൂടെ എഴുതി നമ്മുടെ പ്രണയം അതിൽ അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ലവറിന് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ആങ്സൈറ്റി വെയിറ്റിംഗ് ഫോർ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു ആങ്സൈറ്റി അത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് വായിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് അതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ എന്താണ് പ്രണയം എന്ന് പറയുന്നത്. പക്ഷേ അന്നത്തെ ആളുകൾക്ക് വളരെ ആ ഗ്രാമീണ ഭാവവും ഏകാന്തത തോന്നിപ്പിക്കുന്ന മുഖഭാവം ഒരു വിഷാദ ചവിയുള്ള അന്നത്തെ ക്യാമ്പസിൽ അതായിരുന്നല്ലോ. അതെ, പക്ഷെ അതായിരുന്നെങ്കിലും പക്ഷെ എല്ലാവരും എനിക്ക് എനിക്ക് എനിക്കൊരു ലേബിൾ ഉണ്ടല്ലോ, ദുഃഖപുത്രി എന്നുള്ളൊരു ലേബിളിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. ആ ലേബിൾ എനിക്ക് മാറ്റിയിട്ടില്ല. ഗ്ലിസറിനില്ലാതെ കറങ്ങിയിട്ടുണ്ട് മിക്ക പടങ്ങളിലും. ഗ്ലിസറിൻ ഇല്ലാതെ കരഞ്ഞ് മർമ്മരത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ കരഞ്ഞ് 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 ലാസ്റ്റ് സീനുണ്ട്. ഞാൻ ഒരു ലാസ്റ്റ് സീൻ ഓർമ്മയുണ്ടോ നിനക്കറിയില്ല? അന്ന് അന്ന് ഇത്തരം ഈ ദുഃഖ സ്വഭാവമുള്ള സീനുകളിലേക്ക് വരുമ്പോൾ താങ്കൾ കരയാൻ താങ്കൾക്ക് കരയാൻ വേറെ ഗ്ലിസറിനൊന്നും വേണ്ട, ഒരു സപ്പോർട്ടും ആവശ്യമില്ല, ആ സിറ്റുവേഷൻ വന്നാൽ മതി. അത് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് എനിക്കൊന്നും എനിക്കറിയില്ല അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ചിലപ്പം കരഞ്ഞു, പക്ഷെ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഗ്ലിസറിൻ ചിലപ്പം ഇപ്പം ഇരിക്കുന്ന ഇരിപ്പി കരയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കണ്ണീർ വരില്ലല്ലോ. അപ്പം ചിലപ്പം ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില സമയ സന്ദർഭത്തിൽ നമ്മളൊരു വലിയ സീനാണ് നമ്മളിങ്ങനെ കുറേ വരുമ്പോഴത്തേക്കും മറ്റേ ശാലിനി എൻ്റെ കൂട്ടുകാരിയിലൊക്കെ ഞാനും ഷോപ്പിംഗ് കുറേ ക്ലോസ് ആയിരുന്നു. ആ ഫിലിമിൽ ഞങ്ങൾ 10-30 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതിലെ സീൻസൊക്കെ വരുമ്പോൾ നമ്മൾ ആ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്, അത്രയും ക്ലോസ് ഫ്രണ്ടായി. ആ ഫ്രണ്ടിന് അസുഖമായിട്ട് അവൾ മരിക്കേണ്ടി കിടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ മനസ്സിൽ തന്നെ അയ്യോ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇങ്ങനെ സംഭവിക്കുമ്പം എങ്ങനെ ആയിരിക്കും എന്ന് നമ്മളത് റിലേറ്റ് ചെയ്തിട്ട് താനെ കണ്ണീർ വരും. ഏറ്റവും ഒടുവിൽ എന്നൊക്കെ അറിഞ്ഞത് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് പറയാനായിട്ട് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മോള് ഇന്നലെ ഇന്നലെയൊന്നും കരയേണ്ടി വന്നിട്ടില്ല. ഇപ്പം ഇന്നലെ ഇല്ല, ഏറ്റവും കണ്ണീർ വന്നതെന്ന് പറയുന്നത് പൊങ്കാല ഇടാൻ നേരത്ത്. അത് കണ്ണീർ എന്ന് പറയുന്നത് സങ്കടം കൊണ്ടുള്ളതല്ല, അല്ല കണ്ണീർ. അതെ, എന്താ വെച്ചാൽ ആ തീയും പുകയൊക്കെ വരുമ്പോഴത്തേക്കും പ്രകാശന് ഇഷ്ടപ്പെട്ടത് ഈ കരയുന്ന ഭാവമാണോ ജലജയുടെ? എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കരയുന്ന ഭാവമാണെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഈ താങ്കളുടെ അന്നത്തെ സിനിമകളൊക്കെ കണ്ടവരാണോ? എന്താണ് അദ്ദേഹം കുടുംബജീവിതത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്? അന്ന് സ്ക്രീനിൽ കണ്ട അത് ആ ആള് തന്നെയാണോ നിത്യജീവിതത്തിൽ വന്നിരിക്കുന്ന ആൾ എന്ന് തോന്നിയോ, അതോ വ്യത്യാസം തോന്നിയപ്പോൾ അദ്ദേഹം? സ്ക്രീനിലെ ആളും
ജീവിതത്തിലെ ആളെന്ന് പറയാൻ ആള് ഇപ്പൊ സ്ക്രീനിലെ ആളെന്ന് പറയുന്നത് അത് ക്യാരക്ടറാണ്. ഉല്ലാസവതിയായ പെൺകുട്ടിയായി, ഉല്ലാസവതി എന്ന് പറയാൻ ആരെ പോലെയും ലൈക്ക് ഐ എൻജോയ് മൈ ലൈഫ്. അപ്പൊ ഏത് കാര്യത്തിനാണെങ്കിലും നമുക്ക് നമ്മുടെ അഭിപ്രായമോ ഇതോ ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു സാധാരണ പെൺകുട്ടിയായ ആവശ്യത്തിനുള്ള ബോൾഡ്നെസ് ഉണ്ട്. അത്യാവശ്യം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. ഇപ്പോഴും ധൈര്യമുണ്ട്, ധൈര്യത്തിന് കുറവൊന്നുമില്ല. ജീവിക്കണ്ടേ, ധൈര്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പഴയ കാലത്തും ജലചരിത്രത്തോളം ചടങ്ങുകൾ അല്ലെ, ദൈവബോധം, ഈശ്വരചിന്ത, അമ്പലത്തിൽ ദർശനം, ഇതിനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു അന്നും? അന്നും എന്ന് പറഞ്ഞാൽ തകഴി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ചത് മലേഷ്യയിലാണ്. എൻ്റെ അച്ഛനും അമ്മയും മലേഷ്യയിലാണ്. അച്ഛന് മലേഷ്യയിൽ വന്ന് പ്രൊഫസറായിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അപ്പം ഞാൻ ജനിച്ചത് അവിടെയാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അവിടങ്ങളിലെ അമ്പലങ്ങളിലും അവിടെ കൂടുതലും നമ്മുടെ മലയാളി അല്ല, കോവിലുകളാണ് കൂടുതലും, തമിഴ് സംസ്കാരമാണ് കൂടുതലുള്ളത്. പക്ഷെ അങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ ഞങ്ങൾ പോയി അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ തകഴിയിലായപ്പോൾ തകഴി അമ്പലം, അമ്പലപ്പുഴ അമ്പലം, അതൊക്കെയായിരുന്നു നമ്മളുടേത്. പിന്നെ ആലപ്പുഴ മുല്ലയ്ക്കൽ ക്ഷേത്രം അവിടെ, അത് അത്രയും ആയിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു ലോകം എന്ന് പറയാൻ. അത് ട്രിവാൻഡ്രത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ബ്രോഡർ ഇവിടെ ഉള്ള അമ്പലങ്ങളിലായി. പിന്നെ പക്ഷേ ശരിക്കും എനിക്ക് ഭക്തി കൂടിയെന്ന് പറയാനായിട്ട് ഞാൻ കല്യാണം കഴിച്ച എൻ്റെ 10-ാം വീട്ടിലൊപ്പം കൂടിയിട്ടാണ്. എന്നെക്കാളും വളരെയധികം ഭക്തി മാർഗം ഉള്ള ആളാണ് പ്രകാശ്. സിനിമയിൽ വളരെ സജീവമായിരുന്ന സമയത്ത് അഭിനയം കഴിഞ്ഞ പിന്നെ താങ്കൾ എന്തൊക്കെയാണ്, ഏതിലൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരുന്നത്? യാത്ര ചെയ്യുകയായിരുന്നോ, വായിക്കുകയായിരുന്നോ, അല്ലെങ്കിൽ എന്തായിരുന്നു അന്ന് സമയം കണ്ടെത്തിയത്? അഭിനയിക്കുന്ന സമയത്ത് അഭിനയത്തിൽ ഏറ്റവും പോപ്പുലറായിരുന്ന ഒരു കാലഘട്ടം അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്തു? ഓക്കെ, അഭിനയിച്ചിരുന്ന സമയത്ത് എന്ന് പറയാനായിട്ട് ആ സമയം കുറച്ച് ബിസി ആയിട്ടുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് പോകും, എന്തെങ്കിലും വായിക്കും. ഞാൻ പക്ഷേ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ പ്രീ ഡിഗ്രി സെയിൻറ്റ് ജോസഫ് പഠിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ BA MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാൻ പ്രൈവറ്റായിട്ട് ഇവിടെ ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ പോയിട്ടാണ് ഞാൻ എഴുതി എടുത്ത ആളാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ട്യൂഷന് പോകണം. അപ്പോൾ ട്യൂഷനൊക്കെ പോയി പഠിച്ച് അങ്ങനെയാണ്. അപ്പം പഠിത്തത്തിന് എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ പ്രൊഫസർ ആയതുകൊണ്ട് ഇല്ല, അതാണ് ഒരു ഇതുള്ളത്. അച്ഛൻ ഒരിക്കലും സ്ട്രിക്റ്റ് അല്ലായിരുന്നു. ഒരുപാട് സ്റ്റേജുകളിലൂടെ ഇപ്പോൾ ജീവിതം നമ്മുടെ കടന്നുപോയി. ആദ്യം ഒരു മലേഷ്യയിൽ നിന്ന് വന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു, തകഴിവുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ ജീവിച്ച ഒരു കൗമാരത്തിൻ്റെ കാലം. പിന്നെ ട്രിവാൻഡ്രത്തേക്ക് പറിച്ചു നഷ്ടപ്പെട്ടു, സിനിമയിലേക്ക് വരുന്നു, പിന്നെ കുടുംബിനിയാവുന്നു. ഇപ്പം മകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് സമയം, മകൾക്ക് വേണ്ടി ദൈവങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് സമയം ഇങ്ങനെ മാറ്റിവെക്കുന്നു. ഇതിലേതാണ് മീനിങ് ഫുൾ ലൈഫ് താങ്കളുടെ അഭിപ്രായത്തിൽ? എല്ലാം മീനിങ് ഫുൾ ലൈഫാണ്. എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് ഓരോ കാലഘട്ടം എന്താണ് നമ്മൾ അതെ അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഏതൊരു പെൺകുട്ടി അല്ല, ഏതൊരു ആൺകുട്ടിയാണെങ്കിലും ഇത് പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മൾ ഗ്രോയിങ് അപ്പ് ആകുമ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ്, ആ ചൈൽഡ്ഹുഡ് നമ്മൾ എൻജോയ് ചെയ്യുന്നു. പക്ഷേ ആ ചൈൽഡ്ഹുഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വലുതായാൽ മതിയായിരുന്നു എന്ന് ആണ് അന്നേരത്തെ ചിന്ത. പക്ഷേ വലുതാവുമ്പോൾ ഉള്ള ഓരോ പ്രശ്നങ്ങൾ വലുതാവുമ്പോഴല്ലേ നമ്മൾ അറിയുന്നുള്ളൂ, അപ്പോൾ അറിയുന്നില്ലല്ലോ. അന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു കണ്ണടയൊക്കെ വെച്ച് വളരെ പക്വതയോടുകൂടി മകളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും ഒക്കെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം അന്ന് വിഭാവനം ചെയ്തിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എന്താ വെച്ചാൽ ഒരു സിനിമാ നടി ആവുമെന്ന് പോലും ഞാൻ എന്താണ് വിചാരിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയാം അതൊരു ഈവൻ ഇൻ മൈ വൈൽഡസ്റ്റ് ഡ്രീംസ്. സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ആളിൻ്റെ കീഴിലൊക്കെ വന്നിരുന്നിട്ടുണ്ടോ അന്നത്തെ കാലത്ത്? അതെ, അമ്പലങ്ങളുടെ ചുറ്റുമാണല്ലോ ആളുകളുള്ളത്. അപ്പം ചില എന്താ വെച്ചാൽ ചില സീൻസിൽ നമ്മൾ വന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതിട്ട് വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ കാമുകൻ വരാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സീൻസും അമ്പലങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ വരും. ഇപ്പോഴത്തെ കാലം പോലെ അല്ലല്ലോ. അന്ന് ജലജ ഈ കാമുകിയുടെ റോളിലെ പ്രണയിനിയുടെ റോളിൽ വളരെ ഈ വളരെ ഇൻവോൾവ് ആയിട്ട് വളരെ തന്മയത്വമായിട്ട് വളരെ സ്വാഭാവികമായിട്ട് താങ്കൾ അഭിനയിച്ചതായിട്ട് കാണാം ആ കാലഘട്ടത്തിൽ. അതിന് താങ്കൾ എന്താണ് നിരീക്ഷിച്ചാണോ അതോ എന്തെങ്കിലും സ്വന്തം ജീവിതാനുഭവത്തിലൂടെ അങ്ങനെ പെർഫെക്ഷനിലേക്ക് വന്നതാണോ? എനിക്ക് തോന്നുന്നു
കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും സിനിമകളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ കമൽഹാസൻ്റെ പടം എന്ന് പറയുന്ന ഫസ്റ്റ് ഡേ, അപ്പോൾ അച്ഛൻ വഴക്ക് പറയും, പറയും ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ഈ ആ തിരക്ക് കഴിഞ്ഞിട്ട് പോയാലും പടം അവിടെ തന്നെ കാണും എന്ന് പറയുന്നത്. ഇല്ല അച്ഛൻ, ആദ്യത്തെ ദിവസം പോയി കണ്ടാലേ നമുക്കത് ശരിയാവില്ല. അപ്പോൾ മദനോത്സവം അങ്ങനെയുള്ള പടങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ആ റൊമാൻസ് ആ ലവ് എന്ന് പറയുമ്പോൾ മൈറ്റ് ബി അതൊക്കെ നമ്മളിലേക്ക് നമ്മളിത് അത്രയും കണ്ടിട്ട് അങ്ങനെയുള്ള പടങ്ങൾ, അല്ലാതെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള നായകന്മാരുടെയും അങ്ങനെയുള്ള താങ്കൾ സ്വന്തമായിട്ടൊരു വഴിയാണ് തുറന്നത്. ഒരു പ്രണയിനി സങ്കല്പത്തിൻ്റെ സ്വന്തമായ ഒരു വഴിയിലൂടെയാണ് താങ്കൾ താങ്കളൊരു മോഡലായിരുന്നു ആ കാര്യത്തിൽ. ആ കാലം അതൊരു ഈ ഞാൻ പറഞ്ഞപോലെ ഒരു ഒരു ഭാഗ്യമാണ്. ഞങ്ങളൊരു ചേഞ്ച്, ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ എന്താ വെച്ചാൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നസീർ സാറ്, മധു സാറ്, ഷീലാമ്മ അങ്ങനത്തെ ഗ്ലാമറസ് ആയിട്ടുള്ള ശാരദാമ്മ, ശാരദാമ്മ അഫ്കോഴ്സ് ആ ദുഃഖനായിക ഭാരതിയമ്മ ഇവരെയൊക്കെ കാണുന്നതെന്ന് പറയുമ്പോൾ ആ വലിയ സ്ക്രീനിൽ നമ്മൾ പോയി കാണുന്ന, അപ്പോൾ നമ്മൾ സിനിമ സാധാരണക്കാരെ പോലെ നമ്മൾ പോയി കണ്ടിരുന്നു. അപ്പം നമുക്ക് ഇവരെ അല്ലാതെ നമ്മൾക്കിതിൻ്റെ പിന്നിൽ ഡയറക്ടർ എന്നോ ക്യാമറമാൻ എന്നോ ഒന്നും നമുക്കറിയാത്ത കാലഘട്ടമാണത്. അത് അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയിലേക്ക് വന്നപ്പോഴാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വേണുചേട്ടൻ വേണുചേട്ടൻ ഐ മീൻ നാഗവുളിച്ചേട്ടൻ, നെടുമുടിച്ചേട്ടൻ, ഗോപിച്ചേട്ടൻ ഇവരൊക്കെ എന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. മനസ്സിൽ നമ്മളൊരു ആ ഒരു ഗ്ലാമറിൻ്റെ പരിവേഷം പരിവേഷമില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ ആ ഒരു പുതിയ ട്രെൻഡ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പം ആ സമയത്തായിരുന്നു ഏകദേശം നമ്മൾ പറയുന്ന പോലെ ആർട്ട് ഫിലിം എന്നും എന്താണ് കമേഴ്ഷ്യൽ ഫിലിമും ഞങ്ങളൊരു പാരലൽ ഫിലിം സമാന്തര സിനിമ ജോർജ് സാറിൻ്റെ അല്ലെങ്കിൽ ഭരതൻ സാറിൻ്റെ ഒക്കെ അവരുടെ പ്രഭാവകാലമായിരുന്നു. രണ്ടിൻ്റെയും കൂടെ സമന്വയിച്ച് കൊണ്ടുവരുന്ന കുറേ നല്ല പടങ്ങൾ. അപ്പോൾ ആ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും സിനിമാ ചരിത്രത്തിലും സാഹിത്യ ചരിത്രത്തിലും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതെ തീർച്ചയായിട്ടും. ഈ താങ്കളുടെ സങ്കല്പത്തിലെ ഒരു പരിപൂർണയായ സ്ത്രീ സങ്കല്പം ഏതെങ്കിലും ഒരു നടിയിൽ കണ്ടിട്ടുണ്ടോ, അതോ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ സ്ത്രീകളിലാണോ അത് കണ്ടിട്ടുള്ളത്? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ സങ്കല്പം, ഒരു സ്ത്രീ ആയാലും ഇങ്ങനെ ഇരിക്കണം എന്നുള്ള തോന്നൽ ഒരാളിനെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടോ? ആരും പെർഫെക്റ്റ് അല്ല. അപ്പിയറൻസിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ നോബഡി ഈസ് പെർഫെക്റ്റ്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഞാനും പെർഫെക്റ്റ് അല്ല. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കുന്നു ഓരോ തരത്തിൽ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ നമ്മൾ നല്ല സ്റ്റുഡൻ്റ് ആയിട്ട് നല്ലപോലെ സാമാന്യം ഭേദപ്പെട്ട് പഠിച്ച് ഒക്കെ ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ അത് ആ സമയത്ത് നമ്മളിൽ ആവുന്ന വിധത്തിൽ അത് ചെയ്തു. എൻ്റെ ഇടയ്ക്ക് ഞാൻ NCC കാഡറ്റ് ആയിരുന്നു. ഞാൻ ഓൾ കേരള ബെസ്റ്റ് ജൂനിയർ കാഡറ്റ് ആയിട്ട് ഞാൻ ഡൽഹിയിൽ പോയതാണ് റിപ്പബ്ലിക് ഡേ പരേഡിന്. ഈ ഞാൻ സ്ത്രീ സങ്കല്പത്തെ പുരുഷ സങ്കല്പം എങ്ങനെയായിരുന്നു അത്? ഈ കമലഹാസൻ സങ്കല്പമായിരുന്നു? ഇല്ല അങ്ങനെയില്ല. അത് കമലഹാസൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മിൽസൺ ബൂൺസ് ഒക്കെ വായിക്കുന്ന സമയമല്ലേ, പിന്നെ ഡാർക്ക് ഹാൻസം എന്നൊക്കെ ഉള്ള ഇതിൽ അപ്പം ബുക്കിൽ വായിക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരിക്കലും ഞാൻ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു സങ്കല്പമായിട്ട് ലൈക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ എന്നെ സ്നേഹിക്കുകയും എന്നെ മനസ്സിലാക്കുന്നതും അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അല്ലാതെ ഭയങ്കര അങ്ങനെ ആയിരിക്കും ഇങ്ങനെ അങ്ങനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും നൂറുകണക്കിന് ആളുകളൊന്നും തയ്യാറായില്ല ഉണ്ടായിരിക്കാം. പക്ഷെ അതിപ്പോൾ എനിക്കറിയില്ലല്ലോ. ഞാൻ അതാ പറഞ്ഞതല്ലേ നേരത്തെ ചോദിച്ച പോലെ ഇങ്ങനെ ലവ് ലെറ്റേഴ്സ്. പക്ഷേ എനിക്ക് കൂടുതലും വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ല ഡിയർ സിസ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും എൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പടത്തിൽ കാണുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ അനിയത്തി അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊരു പെൺകുട്ടി അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് എനിക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും എന്നെ അവരുടെ മനസ്സിൽ തോന്നിയിരിക്കുന്നത്. ഇനി അതിൽ അവർക്ക് വന്ന് എൻ്റെ അടുത്ത് വല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്തല്ല ഒരു എന്താ വെച്ചാൽ ആടി പാടി ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലായിരുന്നല്ലോ ഞാൻ. ഇന്നത്തെ സ്ത്രീ പുരുഷ സങ്കല്പം എങ്ങനെയാണ്? ഈ പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ താങ്കൾ കാണുന്ന പുരുഷനും സ്ത്രീക്കും ആവശ്യമാവുന്ന താങ്കൾ കാണുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ത് ഗുണവിശേഷങ്ങളാണ് താങ്കൾ കാണുന്നത്? ക്വാളിറ്റി എന്ത് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അണ്ടർസ്റ്റാൻഡിങ്, അതൊരു ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ ഭാര്യയും ഭർത്താവ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസാണ്. ഒരു സ്ത്രീയും പുരുഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ മലേഷ്യയിൽ ജനിച്ച് വളർന്ന് തകഴി വന്നു, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അമ്പലപ്പുഴയെ പഠിച്ചു, ട്രിവാൻഡ്രത്ത് വന്ന് താമസമാക്കി. പക്ഷേ എൻ്റെ ബേസിക് റൂട്ട് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ മലേഷ്യൻ അല്ല. അപ്പം അതും വേറൊരു ഇതുണ്ട്, എനിക്ക് മലേഷ്യൻ പാസ്പോർട്ടല്ല. ഇന്ത്യൻ എൻ്റെ അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയിരുന്നു. അവിടുന്ന് വന്ന ഒരു സിവിൽ വോർ സമയത്താണ്
ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ അവിടെ താമസിക്കുമായിരുന്നു, ബട്ട് ഹി ഹാഡ് ടു അച്ഛൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് മാറ്റി മലേഷ്യൻ പാസ്പോർട്ട് ആക്കണമായിരുന്നു. അച്ഛൻ പറഞ്ഞു എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് ഞാൻ ഐ വിൽ നെവർ ഗിവ് അപ്പ്, അങ്ങനെ പറഞ്ഞു വന്ന ആളാണ്. സോ ഐ എം പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ ആൻഡ് ലൈക്ക് ഞാൻ മലേഷ്യയിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർ എന്നെ നോക്കുമ്പോഴത്തേക്കും ഇതിൽ ബോൺ എവിടെ ജനിച്ചെന്ന് വരുമല്ലോ, അപ്പം മലേഷ്യ എന്നാണ് കാണുന്നത്. ഇതെന്താണ് മലേഷ്യ ജനിച്ചിട്ട് ഇന്ത്യൻ പാസ്പോർട്ട്, ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നത്, അവർക്ക് തന്നെ അതിശയം. ഞാൻ പറഞ്ഞു അത് ഞാൻ ഇന്ത്യൻ ആണ്, അപ്പം എനിക്കൊരു ഇന്ത്യൻ പാസ്പോർട്ട്, അതിലെനിക്ക് എന്താണ് അഭിമാനമേ ഉള്ളൂ, അല്ലാതെ അതിലെനിക്കൊരു മലേഷ്യൻ പാസ്പോർട്ട് ഇല്ലല്ലോ എന്നുള്ള സങ്കടമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും എന്താണ് ഇത്രയും നമ്മൾ കൾച്ചറലി റിച്ചായ ഒരു കൺട്രിയാണ്. ഞാൻ ജലജയെ കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നൊരു ദിവസം ആദ്യമായിട്ട് ആരാണ് ജലജ എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മുഖത്ത് നോക്കി പറഞ്ഞത് ആരാണ്? അങ്ങനെ എന്നെ എൻ്റെ മുഖത്ത് നോക്കി ആരും പറഞ്ഞിട്ടില്ല. ഈ മുഖത്ത് നോക്കി പറയാൻ തോന്നുന്നില്ല, അതെനിക്കറിയില്ല. ചിലപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് എൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. ചില ആളുകൾ പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ അത് കണ്ടെത്താനുള്ള ശേഷിയൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയ ജലജ എന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞ ആ പറഞ്ഞ ആളിന് ഇപ്പം നമ്മൾ തുറന്നു പറഞ്ഞ ആ പറഞ്ഞ ആളിന് വേദനിക്കുന്നുള്ളതുകൊണ്ടാണ്? ഇല്ല, അങ്ങനെയില്ല. അത് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയുള്ള ലെറ്റേഴ്സ് കിട്ടിയിട്ടില്ല. ലെറ്ററല്ല, നേരിട്ട് ഇല്ല, എൻ്റെ അടുത്ത് അങ്ങനെ നേരിട്ടായിരുന്നു പറഞ്ഞിട്ടില്ല. എന്നാ അങ്ങനെ ഞാൻ ചോദ്യം മാറ്റുന്നു. ശരി, ഞാൻ എന്നെ കുഴപ്പിക്കും, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് ജലജ ആദ്യമായി പറഞ്ഞ ആരോടാണ്? അത് എന്റെ കല്യാണം കഴിച്ചിട്ട് എന്റെ ഭർത്താവിന്റെ അടുത്ത് മൃഗാശിന്റെ അടുത്ത് കല്യാണം കഴിച്ചു വരുന്ന ആളിനോട് അത് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ ഞാൻ ആരോടത്തും ഐ ലവ് യു എന്ന് കയറി പറഞ്ഞിട്ടില്ല. ഇല്ല, പറയാം. ചില കാര്യങ്ങൾക്ക് ഭാഷ ആവശ്യമില്ല, ഇല്ല കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല. ബട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരാളോടൊരു പ്രത്യേക എന്താണ് അയ്യോ അയാളെ ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളായിരുന്നു എന്നോ അങ്ങനെ എൻ്റെ മനസ്സിൽ ഉള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. അത്ര കഠിന ഹൃദയം അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നാം തരം ഞാൻ അഭിനയിച്ചിട്ടുണ്ടിരുന്നു, അഭിനയം കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദൈവത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ആരായാലും ശരി എന്നെ സ്നേഹിക്കുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം, അത് മാത്രമുള്ളായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ ആയിരിക്കും പ്രകാശ് വന്നു, അല്ലെ പ്രകാശ് ഞാൻ പരിചയപ്പെട്ടു. അതും ഒരു രസമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചത് 1985 ജാനുവരിയിലാണ്. 1984 ഞാൻ പ്രകാശിനെ പരിചയപ്പെടുന്നത്. ഞങ്ങളൊരു ബഹ്റിനിലൊരു ഷോയ്ക്ക് പോകുമ്പോഴത്തേക്കാണ് ഞാൻ പ്രകാശിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ 1984 മുതൽ ഞങ്ങൾ എൻ്റെ കല്യാണം 1993 കല്യാണം നടന്നത്. സോ ഇത്രയും വർഷം എന്ന് പറയാനായിട്ട് അതിൽ ഞങ്ങൾ ലെറ്റേഴ്സിൽ കൂടെ ആസ് ഫ്രണ്ട്സ് ഞങ്ങൾ നല്ലപോലെ റെസ്പോണ്ട് ചെയ്തിട്ട്. അത് ഞാൻ പറഞ്ഞത് ഇക്കാലത്തിൽ ലെറ്റർ ഇല്ല, മറ്റേത് നമുക്ക് മൊബൈലും അപ്പം ഇൻസ്റ്റൻറ്റ് വാട്സാപ്പും ഒക്കെ ആണല്ലോ. അതില്ലാത്ത കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ ലെറ്റേഴ്സ് കാർഡ്സ് അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട്. ആ കാർഡ്സൊക്കെ ചിലതൊക്കെ ഞാൻ വെച്ചിട്ടും ഉണ്ട്. അപ്പോൾ അത് ക്രമേണ ഒരു ലൈക്ക് ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഫ്രണ്ട്ഷിപ്പായിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം ഈ 1993 കല്യാണം കഴിഞ്ഞ് 1992 ഏകദേശം ഞങ്ങൾ വിചാരിച്ചത്. ഇത്രയും വർഷമായിട്ട് അറിയാമല്ലോ, അറിയാം. അപ്പം പരസ്പരം ഏകദേശം അറിയാവുന്ന ആകുമ്പോഴത്തേക്കും കല്യാണം കഴിച്ചാലും ഒരു ഇപ്പോഴത്തെ കാലത്ത് ഈ പറയാൻ പറ്റില്ലല്ലോ കല്യാണം കഴിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ അടിച്ച് പിരിഞ്ഞ് പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പം നമുക്ക് ഇത് കുറച്ചുകൂടെ അറിയാവുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കും ഒരു കംഫർട്ട് ലെവൽ കുറച്ചുകൂടെ പ്രശ്നമില്ലാതിരിക്കും. പിന്നെ ജാതകം നോക്കി അതും കുഴപ്പമില്ലെന്ന് കണ്ടിട്ടാണ് ഈ കല്യാണം നടന്നത്. ഈ സിനിമയിൽ നിന്ന് താങ്കൾ പൂർണ്ണമായും മാറി നിൽക്കാൻ ആഗ്രഹിച്ചത് കുടുംബജീവിതം കുറച്ചുകൂടി നന്നാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണോ? ഇല്ല, ഞാൻ എൻ്റെ കല്യാണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ആ സമയത്തും അവിടെ പത്രക്കാർ വന്ന് ചോദിച്ചു കല്യാണം കഴിഞ്ഞ് അഭിനയം നിർത്തുവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തുന്നില്ല, നാളെ ചിലപ്പോൾ ഞാൻ അഭിനയിക്കുമായിരിക്കും, ചിലപ്പോൾ ഞാൻ അഭിനയിക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ നിർത്തുന്നു എന്ന് ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് എനിക്ക് കുറച്ച് മുമ്പേ കല്യാണം കഴിച്ച കുറേ നടിമാർ സിനിമയിൽ നിന്ന് വിട്ട് ഇനി ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരായിരുന്നു. പക്ഷെ അവർ നോക്കി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ അതേ സ്പീഡിൽ തിരിച്ചു വരികയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മളത് പറയാൻ പോണത്, നാളെ അഭിനയിക്കുമായിരിക്കും അഭിനയിക്കില്ലായിരിക്കും, അപ്പം ഞാൻ നിർത്തുന്നു എന്ന് പറയേണ്ട ആവശ്യം എന്താണ്?
വരില്ലല്ലോ അന്ന് യഥാർത്ഥത്തിൽ ജലജ നായികയാകുന്ന കാലഘട്ടത്തിലെ പ്രണയം എന്ന് പറയുന്നത് മിഴികളിലെ നിറകതിരും ചുടികളിലെ സംഗീതവും ഒക്കെയാണ് പാട്ടിനെ ആ അതിലൊക്കെ പറയുന്നത് പോലെ വിഭാവനം ചെയ്യുന്നത് പോലെ ഇമാജിൻ ചെയ്യുന്നത് പോലെ താങ്കൾക്കും അങ്ങനെ ജീവിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടോ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ചെയ്തിട്ടില്ല സിനിമ എന്ന് പറയുന്നത് വേറെയും ജീവിതം എന്ന് പറയുന്നത് വേറെയാണ് അപ്പം നമ്മൾ അങ്ങനെ ഈ പാവപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി ഇത്രയും വലിയ തിരിച്ചറിവുകളൊക്കെ അന്ന് ഏറ്റെടുത്തത് ഇല്ല അങ്ങനെ ഏറ്റെടുക്കുന്നതല്ല എനിക്ക് ഡ്രീമിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്തോ എനിക്കെന്തോ അങ്ങനെ അങ്ങനെയുള്ള ഡ്രീംസോ അങ്ങനെയുള്ള ഒരു ആസ്പിറേഷൻസോ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഇങ്ങനെ പഠിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കത്തിൽ വരത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു കോളേജ് പ്രൊഫസറോ വലുതും ആയി അങ്ങനെ അങ്ങനെ ആയി തീർന്നേനെ അല്ലാതെ പക്ഷേ സിനിമ എന്ന് പറയുന്നത് അത് എൻറ്റൈലി എൻ്റെ ഇതിൽ വന്ന സിനിമ എന്ന് പറയുന്നത് ഞാൻ പോയിട്ട് ഒരു ജോലി ചെയ്യുന്നു ഇപ്പോൾ ഒരു ഇപ്പം താങ്കളൊരു എഴുത്തുകാരനാണെന്ന് പറയുന്നത് താങ്കൾ എഴുതി കഴിഞ്ഞാൽ താങ്കൾ വീണ്ടും വീട്ടിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും യു ആർ നിങ്ങളുടെ ജീവിതം എന്നുള്ള ഇതിൽ അല്ലാതെ പിന്നെയും എഴുത്തിലേക്ക് മുഴുകിയല്ലോ ഓഫ്കോഴ്സ് എഴുത്തുകാർക്ക് കുറച്ചുകൂടെ അതിലേക്ക് മുഴുകി ഇരിക്കേണ്ടി വരും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം സിനിമയ്ക്ക് ഒരു ലൊക്കേഷനിൽ പോവുകയാണെങ്കിൽ ഞാനൊരു 10-20 ദിവസം അവിടെ നിന്ന് ആ ഒരു കഥാപാത്രം അഭിനയിച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രം അഭിനയിച്ചു അത് എത്രത്തോളം എന്നെ കൊണ്ട് നന്നാക്കാൻ ഡയറക്ടറുടെ അവരുടെ ഹെൽപ്പ് ഓഫ്കോഴ്സ് അവരാണല്ലോ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് തീർന്നു കഴിഞ്ഞാൽ തീർന്നു ആ കഥാപാത്രം തീർന്നു നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് പ്രൊഫഷണലായിരുന്നു എന്താ വെച്ചാൽ പക്ക പ്രൊഫഷണൽ ഇത് രണ്ടൊരു പ്രൊഫഷനല്ലേ അപ്പം ഞാൻ തിരിച്ച് ആ കഥയും ഇപ്പം ഈ പറഞ്ഞ പോലെ മിഴികൾ ഞാനിങ്ങനെ മിഴിയും നോക്കി ഇങ്ങനെ ഇരുന്നോണ്ടിരുന്ന എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് തിരിച്ചു വന്നിട്ട് എൻ്റെ പഠിത്തമുണ്ട് ഞങ്ങൾ പ്രേക്ഷകരൊക്കെ അന്ന് വിചാരിച്ചത് അങ്ങനെ ഒരാളാണ് കഥാപാത്രങ്ങൾ അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് നിങ്ങളൊക്കെ സ്നേഹിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പല മനുഷ്യരും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവരും ചില പ്രോപ്പറായിട്ട് അതെല്ലാം നിർവഹിച്ചിട്ടായിരിക്കും അവരുടെ ജീവിതത്തിന്റെ നയിക്കുന്നതും മുന്നോട്ട് പോകുന്നത് ജലയ്ക്ക് ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച അല്ലെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും ഒന്ന് കിട്ടാതെ പോയിട്ടുണ്ടോ അല്ലെ ചെയ്യാതെ പോയിട്ടുണ്ടോ ഇല്ല ഇത്രത്തോളം കാലം ലൈക്ക് നമ്മൾക്ക് ഓരോ കാലഘട്ടത്തെയും അനുസരിച്ചിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ ഞാൻ എത്തി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഒരു ചെറിയൊരു പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ അത് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പം ജസ്റ്റ് അതെങ്ങനെ തുടങ്ങണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പ്രമുഖ അഭിനേത്രിയായിരുന്ന ജലജയെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഒരു സൂഫി കവി നിരീക്ഷിച്ച വാക്യങ്ങൾ ഓർമ്മയിലെത്തുകയാണ് ഒരു പനിനീർപ്പൂവ് കൊഴിയുകയും പൂന്തോപ്പ് വാടുകയും ചെയ്യുമ്പോൾ വാനമ്പാടി പാട്ട് നിർത്തും എന്നാണ് സൂഫി കവിയുടെ നിരീക്ഷണം അഭിനയം നിർത്തിയ ജലജയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ സൂഫി വാക്യം ഓർമ്മയിൽ എത്തുകയാണ്